ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉത്ഭവ പാപമില്ലാതെ ജനിച്ച ദൈവത്തിൻ്റെ അമ്മ, പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ഒരു അത്ഭുതം നടന്ന പള്ളിയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. കേൾക്കാത്തവർക്ക് വേണ്ടി നമുക്കൊന്നത് കേൾക്കാം. 1854 ഭാഗ്യസ്മരണാർഹനായ 9 പിയൂസ് മാർപ്പാപ്പ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. നമുക്കറിയാം, 4 വർഷങ്ങൾക്ക് ശേഷം 1858 പരിശുദ്ധ അമ്മ ലൂർദിൽ വിശുദ്ധ ബെർണാർഡീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഇത് സ്ഥിരീകരിച്ചു. താൻ അമലോത്ഭവയാണ് എന്ന് പറഞ്ഞു. 1858 പാരീസിൽ നിന്നുള്ള മിഷനറിമാർ ലൂർദ് മാതാവിൻ്റെ 3 തിരുസ്വരൂപങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. തെക്കൻ ഭാരതത്തിൽ തമിഴ്നാട് സംസ്ഥാനത്തിൽ തഞ്ചാവൂർ ജില്ലയിൽ തിരുവയ്യാറു താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് അലമേലുപുരം പൂണ്ടി. ഈ ഗ്രാമത്തിൽ നിന്നും 3 കിലോമീറ്റർ ദൂരത്തിലാണ് തിരുക്കാട്ടുപള്ളി പട്ടണം. നെൽപ്പാടങ്ങളുടെയും തെങ്ങിൻ തോപ്പുകളുടെയും ഇടയിൽ മനോഹരമായ ഈ തീർത്ഥാടന കേന്ദ്രവും തല ഉയർത്തി നിൽക്കുന്ന ദേവാലയ ഗോപുരവും കാണാം. ഈശോ സഭക്കാരനായ ബഹുമാനപ്പെട്ട കോൺസ്റ്റൻ്റൈൻ ജോസഫ് ബെസ്കി എന്ന ഇറ്റാലിയൻ സന്യാസ വൈദികനാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ ദേവാലയം സ്ഥാപിച്ചത്. വീരമാമുനിവർ എന്നാണ് അവരെ എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പാരീസിൽ നിന്ന് കൊണ്ടുവന്ന ലൂർദ് മാതാവിൻ്റെ 3 തിരുസ്വരൂപങ്ങളിൽ ഒന്നാണ് പൂണ്ടിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലാണ് ഈ തിരുസ്വരൂപം. 19-ാം നൂറ്റാണ്ടിൽ പാരീസിൽ നിന്നുള്ള മിഷനറിമാർ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്ത പ്രദേശങ്ങളിലൊന്നാണ് പൂണ്ടി. 1921 ഓഗസ്റ്റ് മാസത്തെ അതിഭയങ്കരമായ വെള്ളപ്പൊക്കം ഈ പ്രദേശത്തെ നാമാവശേഷമാക്കി. പൂണ്ടി ഗ്രാമവും പള്ളിയുടെ ചുറ്റുമൊക്കെ ജലാശയമായി മാറി. ഈ ദേവാലയത്തിലുണ്ടായ അതിമനോഹരമായ ഈ മാതാവിൻ്റെ തിരുസ്വരൂപം മൈക്കിൾ പാട്ടി പള്ളിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. പിന്നീട് 1925 പൂണ്ടിയിലെ ജനങ്ങൾ മൈക്കിൾ പാട്ടിയിൽ നിന്നും ഈ മാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ടുവന്നു. പിന്നീട് തിരുനാൾ നടത്തപ്പെടുകയും ചെയ്തു. മാതാവിൻ്റെ പള്ളിയിൽ വന്ന ഒരു അത്ഭുതം ഇങ്ങനെയാണ്. 1950 ബഹുമാനപ്പെട്ട എം ഡേവിഡ് അച്ഛൻ വികാരിയായിരിക്കുമ്പോൾ രാത്രിയിൽ പള്ളിക്കകത്ത് ഒരു വലിയ തീജ്വാല കാണാൻ ഇടയായി. ഇത് കണ്ട ജനങ്ങൾ പള്ളിക്ക് തീ പിടിച്ചിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച് വികാരി അച്ഛനെ വിവരമറിയിച്ചു. എന്നാൽ പള്ളി തുറന്നപ്പോൾ തീയുടെ യാതൊരു ലക്ഷണവും കണ്ടില്ല. ഇതുപോലെ പലപ്പോഴും കാണാറുണ്ടായിരുന്നു എന്ന് ഗ്രാമത്തിലെ പഴമക്കാർ പറയുന്നു. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് മാതാവിലൂടെയുള്ള അത്ഭുതങ്ങൾ വഴി അവരുടെ ഗ്രാമം ദൈവാനുഗ്രഹപൂരിതമായി തീരും. അമലോത്ഭവ മാതാവ് വഴി കുറേ അത്ഭുതങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. വൈദ്യശാസ്ത്രം കൈവെടിഞ്ഞ മൈക്കിൾ പാട്ടിക്കാരനായ ജ്ഞാനാധിക്യത്തിൻ്റെ വയറുവേദന മാറിയ സംഭവം, അതുപോലെ പ്രൊട്ടസ്റ്റൻ്റുകാരനായ ഒരു മനുഷ്യൻ മാറാരോഗിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ രോഗം മാറി, ആ അത്ഭുതം. ഹൈന്ദവനായ ഒരാൾക്ക് ജോലിയുടെ കാര്യം, രണ്ടു പേർക്കും ഉറക്കത്തിൽ ദർശനമുണ്ടായി. പൂണ്ടിയിൽ പോയി മാതാവിന് കാഴ്ച സമർപ്പിക്കാൻ അവർ അപ്രകാരം ചെയ്തു, ജോലി സ്ഥിരപ്പെട്ടു. ഇതുപോലെ അനേകം സംഭവങ്ങൾ. അടുത്ത ഒരു അത്ഭുതകരമായ ഇടപെടലാണ് 1955 സെപ്റ്റംബർ 1 ബഹുമാനപ്പെട്ട ലൂർദ് സേവ്യർ അച്ഛനെ ഈ പള്ളിയുടെ വികാരിയായി നിയമിച്ചു. പള്ളിയുടെ പുനരുദ്ധാരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. ജനങ്ങൾക്കായുള്ള പള്ളിയുടെ ഭാഗമാണ് കേടായിരിക്കുന്നത്. മേൽക്കൂര താഴെ വീഴും എന്ന് പോലും ഭയപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു എഞ്ചിനീയറുമായി ആലോചിച്ച് മുഖവാരവും അൾത്താരയുടെ ഡോമും നിലനിർത്തി ബാക്കി പൊളിക്കാം എന്ന് തീരുമാനിച്ചു.
അന്നത്തെ കാലത്ത് പൊളിക്കാൻ തന്നെ 1500 രൂപ വേണം. എങ്ങനെ ഫണ്ടുണ്ടാക്കും എന്നാലോചിച്ചിട്ട് അച്ഛന് ഒരു പിടിയും കിട്ടിയില്ല. മാതാവിനോട് അതീയ ഭക്തിയുണ്ടായിരുന്ന സേവ്യർ അച്ഛൻ എല്ലാം മാതാവിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചു. പൂണ്ടി മാതാവിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രം ആക്കണം എന്ന് മാതാവിനൊരു ആഗ്രഹമുള്ളത് പോലെ അച്ഛന് തോന്നി. 1956 നവംബർ 22 ഉച്ചയ്ക്ക് ഒരത്ഭുതം നടന്നു. 1 മണിയായപ്പോൾ പള്ളിയുടെ മേൽക്കൂര ഇടിഞ്ഞു വീണു. എന്നാൽ മുഖവാരവും അൽത്താരയുടെ മുകളിലുള്ള ഡോമും ഒന്നും സംഭവിച്ചില്ല. കണ്ടവർക്ക് അത്ഭുതം തോന്നി. വികാരിയച്ഛന് അത്ഭുതവും ആശ്വാസവും അനുഭവപ്പെട്ടു. കാരണം പൊളിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഭാഗം 1500 രൂപ ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട് അച്ഛൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് തന്നെ അത് പൊളിച്ചിട്ടു എന്നാണ് അച്ഛൻ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയും മാതാവ് ഇടപെടും. എപ്പോഴും ഇങ്ങനെ കൈക്കൂപ്പി മിണ്ടാണ്ട് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ അമ്മ എപ്പോഴും ഇങ്ങനെ കൈക്കൂപ്പി നിൽക്കേ ഉള്ളൂ എന്ന്. തക്ക സമയത്ത് മോനോട് പറഞ്ഞ് പൊളിക്കാനുള്ളത് പൊളിക്കുകയും കെട്ടിപ്പൊക്കാനുള്ളത് കെട്ടിപ്പൊക്കുകയും ചെയ്യും ഈ അമ്മ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായി നാം പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ നമുക്ക് ധ്യാനിക്കാം, ഇത് ദൈവത്തിൻ്റെ അമ്മയാണ്, ഉത്ഭവ പാപമില്ലാതെ ജനിച്ചവൾ. പൂണ്ടി മാതാവിൻ്റെ തിരുനാൾ എല്ലാ വർഷവും മെയ് 15 ആഘോഷിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഞാനും ഈ പൂണ്ടി ദേവാലയത്തിൽ പോകാറുണ്ട്. അവിടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വലിയ ഇടപെടലുകൾ, പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുമുണ്ട്. നമുക്ക് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിനായിട്ട് ഒരുങ്ങാം. ഈ കൊറോണ കാലഘട്ടത്തിൽ സാധിക്കുമെങ്കിൽ സാധിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള അമലോത്ഭവ മാതാവിൻ്റെ പള്ളിയിൽ പോയി തിരുനാൾ ആഘോഷിക്കാം. അല്ലാത്തവർ അവരവരുടെ കുടുംബങ്ങളിലിരുന്ന് അമലോത്ഭവ മാതാവിനെ ധ്യാനിച്ചുകൊണ്ട്, അമലോത്ഭവ മാതാവിനെ ധ്യാനിക്കുമ്പോൾ ധ്യാനം ചെന്ന് നിൽക്കുക ദൈവത്തിലാണ്, പിതാവിലാണ്. കാരണം പിതാവാണല്ലോ ഈ ഉത്ഭവ പാപമില്ലാതെ ഈ കന്യകയെ സൃഷ്ടിച്ചത്. കാരണം ദൈവത്തിൻ്റെ തന്നെ അമ്മയാകാൻ. അമലോത്ഭവ മാതാവ് ഈ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ പള്ളികളുണ്ട്. എല്ലാവർക്കും ഓരോ ചരിത്രങ്ങൾ പറയാനുമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്ഭവ പാപമില്ലാതെ ജനിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും പാപത്തിൻ്റെ കറകൾ കഴുകിക്കളയാൻ നിൻ്റെ പുത്രൻ്റെ തിരുരക്തം ഞങ്ങളിലേക്ക് ഒഴുക്കാൻ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.